ഒരു തവണ കൂടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു മത്സരം, എങ്ങനെയായിരിക്കും, എന്താണ് വിജയ പ്രതീക്ഷകൾ? ഇപ്രാവശ്യം എനിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം 5 കൊല്ലമായി ഞാനിപ്പോൾ തൃശ്ശൂരിൽ തന്നെ നിൽക്കണം. എനിക്കിവിടുത്തെ എല്ലാവരെയും ഒരുവിധം അറിയാം. എല്ലാമെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരെയും അറിയാം. എല്ലാ പാർട്ടി പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ഓരോ ബൂത്ത് ബോസന്മാരും എനിക്കറിയാം. അപ്പോൾ അവരെനിക്ക് തരുന്ന പിന്തുണയും പിന്നെ ജനങ്ങളെവിടെ ചെല്ലുമ്പോഴും എന്നോട് കാണിക്കുന്ന സ്നേഹവും, ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ചേച്ചിയുടെ ഒരു പ്രചാരണം ഉണ്ടാവും? എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ വളരെയധികം ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ പറ്റിയിട്ട് ഒരു പിന്നെ അച്ഛൻ്റെ ഒരു നല്ലൊരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യണം തീരുമാനിച്ചാൽ വേറെ ഒന്നിനെയും ഞാൻ അങ്ങനെ ജനങ്ങളെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ ദൈവത്തിനെ, അതല്ലാണ്ട് വേറെ ഒന്നും അപവാദം പറയണതോ ഒന്നും ഞാൻ കേൾക്കാൻ പോകാറില്ല. ആ ഞാൻ ചെയ്യുന്നതിൽ സത്യസന്ധതയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ, എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്, ജീവിതത്തിൽ കറപ്ഷൻ പാടില്ല, കറപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്നാണ് അച്ഛൻ കുട്ടിക്കാലം തൊട്ട്. അപ്പോൾ ആ ഒരു വാക്കുകൾ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർക്കാർ ഇത്തവണ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, News 18, തൃശ്ശൂർ. തീർച്ചയായും വളരെ പോസിറ്റീവായി തന്നെയാണ് അതുമായി മുന്നോട്ട് പോകുന്നത്. കാരണം സിറ്റിംഗ് MLA യോടൊപ്പം മത്സരിക്കുമ്പോൾ തന്നെ വലിയ അധികം ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം ഈ നാട്ടുകാരിയാണ്, കായംകുളത്തിൻ്റെ മകളായി തന്നെയാണ് ഈ ഒരു ഇലക്ഷനെ നേരിടാനായി ഇറങ്ങിത്തിരിക്കുന്നത്. മുല്ലപ്പള്ളിയിലെ ജനങ്ങളുടെ അംഗീകാരം ഇത്തവണ എനിക്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. 2011 അമ്പലപ്പുഴയിൽ സി ജി സുധാകരനെതിരെ മത്സരിച്ചെങ്കിൽ വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ തുടർന്നിങ്ങോട്ട് അമ്പലപ്പുഴയുടെ ജനകീയ പ്രശ്നങ്ങൾ, തീരദേശ പ്രക്ഷോഭങ്ങളിലാകട്ടെ, മറ്റ് ജനകീയ പ്രക്ഷോഭങ്ങളിലാകട്ടെ, മറ്റ് ജനകീയ വിഷയങ്ങളിലാകട്ടെ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സജീവമായി എൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇത്തവണ അതിനുള്ളൊരു അംഗീകാരം ജനങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ, ഈ സർക്കാർ മാറേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. അഴിമതികൾ, കൊടിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ശബരിമല പോലെയുള്ള വിഷയങ്ങൾ സ്വീകരിച്ച ഏറ്റവും നിഷേധാത്മകമായ സമീപനങ്ങൾ, ചെറുപ്പക്കാർക്ക് തൊഴിൽ നിഷേധിച്ച സാഹചര്യം, സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് വാളയാർ പോലെയുള്ള വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളോട് സ്വീകരിച്ച സമീപനം, ഇതിനൊക്കെതിരെയുള്ള ശക്തമായ വോട്ടിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഐക്യജനാധിപത്യം